അട്ടനെ കണ്ടോ ഞാൻ നോക്കിയ കൂട്ടം കൂട്ടമായിട്ട് ഇതിലും ഉണ്ട് അതുപോലെ നോക്കിയ അതിന്റെ കറക്റ്റ് സൈസ് ഒൻ്റെ പൊന്നെ ആനന്റെ സ്മെല്ല് കിട്ടിയിട്ടുണ്ട് സൗണ്ട് ഉണ്ടാക്കാൻ നടക്കാൻ പറഞ്ഞു കേട്ടോ രണ്ട് ചായ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രക്കിങ്ങിലാണ്. വയനാട് ജില്ലയിലെ ചിറപ്പുല്ല് അല്ലെങ്കിൽ ബാനാസുര പീക്സ് ആണ് ഇന്ന് ചെയ്യാൻ പോണത്. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ രണ്ടുപേരുണ്ട്. കുറേ കാലമായിട്ട് ട്രക്ക് ചെയ്തവരാണ്. അത്യാവശ്യം നല്ല ടയർഡാണ്. പിന്നെ നമ്മളെ യു എയിലെ ഫ്രണ്ട്, പിന്നെ നമ്മൾ ഗൈഡും ഉണ്ട്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോറസ്റ്റ് ഓഫീസിൽ ഒരു 5 പേരുള്ള ഗ്രൂപ്പിന് 2100 അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രക്കിങ് ഇവിടുന്ന് വിത്ത് ഗൈഡ് അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ നാട്ടുകാരാണ്. ഗൈഡായിട്ട് വീഴുമ്പോൾ കൂടെ വരുന്നത് ഇവിടുത്തെ സ്വദേശികളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വഴി തെറ്റാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങളിപ്പോൾ 4 പേരുണ്ട്. 1 to 5 പേര് 2100 rupees അടക്കണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ബാക്കി ആഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടന്നിട്ടുണ്ട്. ഇത് ഏത് റേഞ്ചാണ്? വെള്ളമുണ്ട തന്നെ പുളിഞ്ചാൽ. ഓ, ഇതാണ് നമ്മൾ പറഞ്ഞ തടാകം അല്ലേ? വാ, അടിപൊളി ഒരു തടാകത്തിൻ്റെ അരികിലെത്തി. ഇനി ഇതിൻ്റെ അരികിലൂടെയാണ് നമ്മൾ ട്രയൽ പോണത്. ഇതെന്താ തേക്കണേ? ഡെറ്റോളാണോ? കുറച്ച് കുടിച്ചോട്ടെ, നല്ലതല്ലേ? അതെ, ആസിലേ കുറച്ച് കുടിച്ചിട്ടെങ്കിലും തടി പറഞ്ഞോട്ടെ. ഓ, ഒച്ചോ. വാവ്, നിറയെ അട്ടകളാണ്. ഒന്ന് ഇവിടെ കടിക്കില്ല. അത് കടിക്കണ്ടല്ല, എന്നാൽ അങ്ങനെ കാര്യമായിട്ട് കടിക്കാൻ നിൽക്കില്ല. അട്ടനെ കണ്ടോ ഞാൻ നോക്കിയ കൂട്ടം കൂട്ടമായിട്ട് ഇതിലും ഉണ്ട് അതുപോലെ നോക്കിയാ
അതിന്റെ കറക്റ്റ് സൈസ് ഒൻ്റെ പൊന്നെ. കടിച്ച് തീർന്നില്ലടാ തണ്ടി. കളഞ്ഞിട്ട് പോണോ? ഇനി കളഞ്ഞിട്ട് പോലെ കേൻ പറ്റിയ സ്ഥലം ഇവിടെ ഒന്നും ഉണ്ടാവില്ലല്ലോ. കൊഴിയാൻ തുടങ്ങിയേ കാരണം അടിപൊളി അടിപൊളി. ഏതായാലും ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാൻസ് ഉണ്ട്. ഫാസില് എങ്ങനെയുണ്ട്? പുള്ളി ഇതാണ് നമ്മളെ ഇതാണോ പീക്ക്? അതോ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന പീക്ക് അല്ലേ? മുകളിൽ കാണുന്നത് ആ കാണുന്ന പീക്ക്. അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങും അല്ലേ? ഈ ഇവിടെ കയറി എല്ലാ ഭാഗം കാണാം. ആ ഓക്കെ. ഇവിടെ നിന്ന് ഇങ്ങനെ താഴെ ഇറങ്ങിയിട്ട് താഴെ കൂടെയാണ് പിന്നെ കയറുന്നത്? മേലേക്ക് അല്ലല്ല, മേലേക്ക് കയറുന്നല്ല, നമ്മളിപ്പോൾ കയറുന്ന ഇതാ ഇവിടെ നിന്ന് ഇതുവഴി തന്നെ ഈ ഒരു വഴി. ആ ഇവിടെ കാണുന്ന ഈ വഴി. ആ യെസ്, അങ്ങനെ കയറിയിട്ട് പിന്നെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് കയറും അല്ലേ? അതാ രണ്ടും ഒരു മരം നിൽക്കുന്നുണ്ടോ? ആ ആ പാറയും മരം കൂടെ ഉള്ള അവിടെ നിന്ന് കുറച്ച് വലത്തെ സൈഡ് പോകും. ആ പിന്നെ അപ്പുറത്തെ സൈഡ് അപ്പുറത്തേക്ക്. ഓക്കെ. വരും വരും വരും. ന്യാസ് ഓടിയുണ്ടാവും. വാവ്, ഇതൊരു കറക്റ്റ് 360 വ്യൂ ആണല്ലേ. ഒരു പക്കാ വ്യൂ പോയിന്റ് ആണ്. അങ്ങനെ നമ്മളിതാ ചെറുപ്പുള്ള ട്രക്കിങ്ങിൽ സെക്കൻഡ് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു 360 വ്യൂ ശരിക്കും. ഈ കാണുന്ന പുറകിൽ കാണുന്ന ഇതാണ് ഏറ്റവും വലിയ പീക്ക്. അവിടത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. അതിൻ്റെ ഇടയിലുള്ള ഒരു ഫസ്റ്റ് വ്യൂ പോയിന്റ് നമ്മൾ കയറിയില്ല, ആ കാണുന്നതാണ്. അവിടെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇവിടെ ശേ ഇതാ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ കയറും. ഇപ്പം ഇവിടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇതുവഴി മേലേക്ക് ഇങ്ങനെ കയറി പോകും. പൊളി കേട്ടോ, പൊളി വൈബാണ്. ഇവിടം വരെ നമ്മൾ എത്ര കിലോമീറ്റർ കവർ ചെയ്തു? 2.3 കിലോമീറ്റർ. ഇനി നമുക്ക് എത്ര ഉണ്ട് കവർ ചെയ്യാൻ? 2.5 ഉള്ളൂ. ഓ, ടോട്ടൽ ഒരു 5 ഉള്ളൂ. ആ അപ്പം ആ മൊത്തം ഒരു 10. ആ ഹാ, തിരിച്ച് താഴെ വരെ ഒരു 10 കിലോമീറ്റർ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ വാട്ടർഫോൾസും കൂടി പോകുമ്പോൾ. ആ ഹാ ഹാ, കയറി വരുമ്പോൾ. എളുപ്പമല്ല, നല്ല ഭംഗിയുള്ള വഴി. ഓക്കെ.
ഏതാണ്ട് മുകളിലെത്താറായി. അപ്പം ഈ ഭാഗത്തുകൂടെ ഒരു അരുവി പോകുന്നുണ്ട്. ഈ പുല്ലിനിടയിൽ കൂടെ അവിടുന്ന് വേണമെങ്കിൽ വെള്ളം ശേഖരിക്കാന്ന് പറഞ്ഞേ. പോയേക്കാം. ഓ, ഇത് കുടിവെള്ളത്തിനായിട്ട് നിർത്തിയതാ? ആ, പൈപ്പ് വെച്ചിട്ടുണ്ട് അല്ലേ. വടി ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ബോട്ടിൽ നിറക്കാം. ഓ, ഇത്ര ഹൈറ്റ് നിന്നായിരുന്നേ. ഓ, ഇവിടെ കുറവാണല്ലേ. ആ ശരി. അങ്ങനെ നമ്മൾ പീക്കിലെത്തിയിട്ടുണ്ട്. നമ്മൾ മറ്റേ മല കണ്ടത് ഇതല്ലേ, ഏറ്റവും ഹൈറ്റുള്ള 6000 above. നമ്മളെ പീക്കിൽ നിന്നുള്ള വ്യൂ ആണ്. വാവ്. ഇവിടുന്ന് ഇറങ്ങി അടുത്തത് ഇനി ഇവിടെ ഒരു ചിറപ്പുല്ല് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ ഇതിൻ്റെ മുകളിൽ ഒരു ചിര ഉണ്ടെന്ന് പറഞ്ഞു. ചിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ചെറിയ തടാകം. അപ്പോൾ നമ്മൾ അവിടത്തേക്കാണ് പോകുന്നത്. പോയി നോക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ ഈ കാടുകളിൽ കാട്ടുപോത്തിനെയും അതുപോലെ ആനനൊക്കെ കാണാം എന്ന് പറയുന്നു. നമ്മൾ ലെക്ക് എങ്ങനെയുണ്ട് നോക്കാം. നമ്മൾ ആ മലേൻ്റെ മുകളിൽ ഒരുപാട് വാട്ടർഫോൾസുകൾ പോലെ കാണും കേട്ടോ, വെള്ളം ഇങ്ങനെ ഒഴുകി തരുന്ന പോലെ. ആനൻ്റെ സ്മെല്ല് കിട്ടിയിട്ടുണ്ട്. സൗണ്ട് ഉണ്ടാക്കാതെ നടക്കാൻ വേണ്ടി കേട്ടോ. അകത്ത് കൊടും കാടാട്ടോ. അവിടുന്ന് പല രീതിയിലുള്ള സൗണ്ടുകളും കേൾക്കാൻ പറ്റുന്നുണ്ട്. ആനൻ്റെ സ്മെല്ലൊക്കെ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴാണ്. എന്നാലും നമ്മൾ മുന്നോട്ട് ഇത് വഴി പോകണം. ആ ഭാഗത്തായിട്ടാണ് ചിറപ്പുല്ല് ലേക്കുകൾ. നമ്മൾ ചിറപ്പുല്ല് തടാകത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് ഏറ്റവും ടോപ്പിലുള്ള തടാകമാണ്. ഏകദേശം 3000 something feet മുകളിലാണ് ഈയൊരു വെള്ളക്കെട്ടുള്ള കേട്ടോ. ഇതിൽ നിന്നുള്ള പുറവുകളാണ് താഴേക്ക് നമ്മൾ വരുന്ന വഴിയിൽ കണ്ടത്. പോകുന്ന വഴിയിൽ നമുക്ക് അവിടുന്ന് വെള്ളം ശേഖരിക്കണം. നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ ഇതിലെന്തോ ഒരു മീനുണ്ട്, ഒരു പ്രത്യേക തരം മീനുണ്ട് തന്നെ. അതെന്താന്നുള്ളതെന്ന് ചോദിച്ചു നോക്കാം നമുക്ക്. ആ മീൻ നമുക്ക് കാണാൻ പറ്റുമോ? വലുതാണോ? ആ ഓക്കെ, പോയി നോക്കാം. ഇവിടെ ശരിക്കും മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നൊരു സ്പോട്ടാണ്. അവരൊക്കെ കാലുകൾ ഇവിടെ കാണുന്നുണ്ട്. മെയിനായിട്ട് ഇവിടെ കാട്ടുപോത്താണ് ഉള്ളതെന്ന് പറഞ്ഞേ. പിന്നെ ആന ഈ ഈ പുല്ലിന് പേരെന്താ? നല്ല ചുവന്ന കളറിലൊരു പുല്ല്. അട്ടുണ്ടാവില്ല അവിടെ? നല്ല ചതുപ്പ് സ്ഥലം. കുറവാണോ? ഇനി അട്ട കടിക്കാൻ ബാക്കിയില്ല. നമ്മളിപ്പോൾ പോണേ കേട്ടോ അറിയോ, അവിടെ ഒരു മാൻ്റെ അസ്ഥികൂടം കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു മൃഗം പിടിച്ചിട്ട് അസ്ഥിയാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ, കാരണം ഇത് ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ളത് ശരിക്കും ഒരു കൊടും വനാണെന്ന് പറഞ്ഞത്. അങ്ങോട്ട് കയറാൻ പറ്റില്ല. കയറി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ പറ്റുമെന്ന് ഒരു ഉറപ്പില്ല. നമ്മൾ ഈ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം.
മനനെ മനനെ തലയോട്ട് ഇണ്ടാ ഇതാണ് മാന്റെ പല്ലട്ടോ. ഞാൻ ചെന്നായ കടിച്ചിട്ട് മാനാണ്. എത്ര വർഷം ഒന്നര വർഷം മുന്നേ. നല്ല സ്ട്രോങ് ആണ്. പോവാം. ഇനി ഇവിടെ അധികം നിക്കണ്ട. ഇവിടെ ഈ ഭാഗത്തേക്ക് ഇനിയുള്ള അട്ടകളൊക്കെ സൈസ് ഭയങ്കര കൂടുതലാന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനി തിരിച്ച് കാട് ചെറുതായിട്ടാണ് ക്രോസ് ചെയ്തിട്ട് പോവാം അല്ലേ. മഞ്ഞ് അപ്പുറം മേഖല അപ്പുറം വെയില്. നമ്മളെ ഗൈഡ് നന്ദേട്ടൻ്റെ കൂടെയാണ്. ഇനി ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം എങ്ങനെ ഇവിടെ എത്താൻ പറ്റും. നന്ദേട്ട നമ്മൾ പടിഞ്ഞാറേത്തറ അല്ലേ, പടിഞ്ഞാറേത്തറ വന്നിട്ട് പിന്നെ പടിഞ്ഞാറത്തറ വരികയാണെങ്കിൽ ഈ പുളിഞ്ഞാൽ റോട്ടിന് വരാം. അതല്ലെങ്കിൽ നമ്മൾ പടിഞ്ഞാറത്തറന്ന് വെള്ളമുണ്ടക്ക് വരാം. വെള്ളമുണ്ടെന്ന് പുളിഞ്ഞാൽ വന്നിട്ട് പുളിഞ്ഞാലിന്ന് 1 കിലോമീറ്റർ കയറി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസ് എത്തും. ആ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് അവിടെ നിന്ന് പാസ് എടുക്കുക. അപ്പോൾ ഫോറസ്റ്റ് ഓഫീസിന്റെ ബോർഡ് അവിടെ കാണാം. ആ ബോർഡ് കാണുമ്പോൾ ലെഫ്റ്റ് എടുക്കണം. കാരണം എല്ലാവരും വഴി തെറ്റി നേരെ റിസോർട്ടിന്റെ അവിടെ പോയി എവിടുന്നാ ടിക്കറ്റ് കിട്ടുക നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഫോറസ്റ്റ് ഓഫീസിൽ വന്നിട്ട് നമ്മൾ എത്ര പേര്, 5 പേരാണെങ്കിൽ നമ്മൾ 2100 അവിടെ പേ ചെയ്യേണ്ടത്. അപ്പോൾ 5 പേരിൽ കൂടുതലാവുകയാണെങ്കിൽ പെർ ഹെഡ് പിന്നെ എക്സ്ട്രാ വരും അല്ലേ. അത് എത്ര പേരുന്നത്? അതായത് ഒരാൾക്കാണെങ്കിൽ 400 രൂപയാണ്. ഗേഡ് ഫീസ് 500. അപ്പോൾ അങ്ങനെയാണ് ഒരാൾക്ക് വരുന്നത്. അപ്പം 10 പേരാണെങ്കിൽ ആ 500 എന്താക്കാം, ഈ 10 പേര് എടുത്താൽ മതിയാവും. അപ്പം ഈ 400 കൂടാതെ ആ ആ 10 പേര് 500 കൂടി എങ്ങനെ എല്ലാവരും കൂടി എടുത്തു കഴിഞ്ഞാൽ അത് ഇതാവും. അപ്പോൾ 10 പേരാകുമ്പോൾ ടോട്ടല് നമുക്ക് വരുന്നത് ഒരു 400 രൂപ വരും അല്ല, 4000 രൂപ വരും. ഓക്കെ, നമുക്കിപ്പോൾ 2100 ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ എന്നാലും നമ്മൾ 5 പേർക്കുള്ള പേയ്മെൻറ്റ് കൊടുക്കണം. പിന്നെ അവിടെ നമ്മൾ ഒരാളെ പേരും അഡ്രസ്സും ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുക്കണം, സൈൻ ചെയ്യണം. അവരൊരു ഫോമുണ്ട്, ആ ഫോമിനകത്ത് ഫോറസ്റ്റ് ഓഫീസിൻ്റെ അകത്ത് നമ്മൾ അവർക്ക് ഒരു ഡിക്ലറേഷൻ ഫോം കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 5 പേരും ബാക്കിയുള്ള എത്ര പേരാണ് നമ്മളെ കൂടെ ഉള്ളത് അവരെല്ലാവരും പേരെഴുതി ഒപ്പിടണം അതിൻ്റെ താഴെ. എന്നിട്ടാണ് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റൊക്കെ നമ്മൾ കുറച്ച് പ്രൈവറ്റ് ഏരിയയിൽ കൂടെ ഇങ്ങനെ ട്രക്ക് ചെയ്ത് വരും. അത് കഴിഞ്ഞ് നമ്മൾ ഫോറസ്റ്റിൻ്റെ ഏരിയയ്ക്ക് കടന്നു. കടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, പിന്നെ ആരുമില്ല. അതായത് ഈ നമ്മൾ ഈ ട്രക്ക് ചെയ്യാൻ വരുന്ന ആളുകൾ മാത്രമേ നമ്മളൊന്ന് കണ്ടുള്ളൂ അല്ലേ. ഇവിടെ വേറെ ജനവാസം ഒന്നും ഇല്ലാത്തൊരു ഏരിയ, കാട് മാത്രം. ഏറ്റവും മേലെത്തിക്കഴിഞ്ഞാൽ പിന്നെ കൊടുങ്കാടാണ്. കാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് പിന്നെ പോകാനുള്ള മാർഗ്ഗമില്ല. പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ വഴി തെറ്റി പോകാതിരിക്കുക. ഗൈഡ് എന്തായാലും ഉണ്ടാവും. എന്നാലും എന്താ പറയുക, ആവശ്യം കാണിച്ച് ഈ കാടിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാതിരിക്കുക. പിന്നെ അവിടെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്താ, അട്ട. അട്ട ഒരു മെയിൻ സംഭവമാണ്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അട്ട ഉണ്ടാവും ഏർലി മോർണിംഗ് ഒക്കെ ആണെങ്കിൽ. പിന്നെ വെയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ കുറയും. ഇപ്പോഴും എൻ്റെ കാലിൽ അട്ട കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെങ്ങനെ അവിടെ കടിച്ചോട്ടെ എന്ന് വെക്കുക. മുകളിലേക്ക് കയറണേ നോക്കുക. പിന്നെ സാനിറ്റൈസർ, അതുപോലെ ഉപ്പുവെള്ളം അല്ലേ, ഉപ്പുവെള്ളം കലക്കി നമ്മൾ ശരിക്ക് കാലിൽ കാലൊന്നും അതിൽ മുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും അട്ട കടിക്കണില്ല കേട്ടോ. അത് ചെയ്യാം. ആ പക്ഷേ ഡെറ്റോളൊന്നും അത്രണ്ട് ഫലിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഉപ്പുവെള്ളമാണ് ശരിക്കും നമുക്ക് എഫക്റ്റ് ചെയ്തത് കേട്ടോ. ഉപ്പാക്കിൻ്റെ ശേഷം അങ്ങനെ അധികം വന്നില്ല. പിന്നെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതൊന്നുമില്ല. അപ്പോൾ വരിക, എൻജോയ് ചെയ്യുക. ഏകദേശം 3500 ഫീറ്റ് മുകളിലാണ് ഈ ഒരു ഏരിയ വരുന്നത്. 3500 ഫീറ്റ് ഏകദേശം. നമ്മളിപ്പം രാവിലെ 8:30 സ്റ്റാർട്ട് ചെയ്തു, ഒരു 2 മണി 1:30 ആയപ്പോഴേക്കും മേലെത്തി. അത് നമ്മൾ ലേറ്റ് ആയത് കാരണം നമ്മളെ കൂടെ ഉള്ളവർ കുറച്ച് സ്ലോ ആയി, അത് കാരണം ലേറ്റ് ആയതാണ്. അല്ലെങ്കിൽ ഇതിലും നേരത്തെ എത്താം. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് സിമ്പിളായിട്ട് തീർത്ത് അടുത്ത പരിപാടിയായിട്ട് പോവാം. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതിൻ്റെ മേലെ വേറൊരു വൈബാണ്. അപ്പോൾ വരിക, എൻജോയ് ചെയ്യുക. നല്ല തണുത്ത വെള്ളമാണ്.
കുളിക്കടാ, സൂപ്പർ തണുത്ത വെള്ളം. ഫാൾസ് ഉണ്ട്, പൊളി. ആ വള്ളിമ പിടിച്ചോ, ആ വള്ളിമ പിടിച്ചോ, ആ വള്ളി ശരിക്കും പിടിച്ചോ.